കോവിഡ് ജാഗ്രതയിൽ രാജ്യം കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയും ചൈനയിൽ വ്യാപിക്കുന്ന കോവിഡ് വൈറസിന്റെ വകഭേദം BF7 ഇന്ത്യയിലും സ്ഥിരീകരിച്ചതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത് ആലോചിക്കുകയാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ജിൽബി ചേരുന്നുണ്ട് ജിൽബി വീണ്ടും കോവിഡ് ആശങ്കയിലേക്ക് രാജ്യം പോകുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു സുരക്ഷാ നടപടികൾ ശക്തമാക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് എങ്കിൽ പോലും നിലവിലെ നീക്കങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഏത് രീതിയിലാണ് പ്രിയ പറഞ്ഞതുപോലെ തന്നെ രാജ്യം വീണ്ടും കോവിഡ് ആശങ്കയിലേക്ക് തന്നെ നീങ്ങുകയാണെന്ന് തന്നെ പറയാം കാരണം ചൈനയിൽ കോവിഡ് വ്യാപിക്കുന്നതിന്റെ വകഭേദം BF7 ഇപ്പോൾ ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ രണ്ടു പേർക്കും ഒഡീഷയിൽ രണ്ടു പേർക്കുമാണ് സ്ഥിരീകരിച്ചത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വകഭേദം വളരെ വേഗത്തിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഒരാളിൽ നിന്നും 18 പേരിലേക്കെങ്കിലും ഒരേ സമയം വ്യാപിക്കാൻ ശേഷിയുള്ള ഒരു വകഭേദമാണ് BF7 കാരണം നമ്മളിപ്പോ കാണുന്നതാണ് ചൈനയിൽ ഒരു ഘട്ടത്തിൽ മരണങ്ങൾ കുറവായിരുന്നു അല്ലെങ്കിൽ കോവിഡ് കുറവായിരുന്നു അതിനുശേഷം ഇപ്പോൾ ചൈനയിൽ മരണസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഈ BF7 അതിവേഗത്തിൽ വ്യാപിക്കുന്നത് തന്നെയാണ് അതിനാൽ ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ മുമ്പിലുള്ള വെല്ലുവിളിയും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് അതായത് വീണ്ടും കോവിഡ് ആശങ്കയിലേക്ക് രാജ്യം പോകുമ്പോൾ എന്തൊക്കെ പ്രതിരോധ നടപടികൾ എടുക്കണം അത് എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ഈ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്തെ നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായി എടുത്തു കളഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത് കാരണം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 135 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതിനാൽ പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നില്ല എന്നാൽ പോലും ഇപ്പോൾ ചൈന അടക്കം അതുപോലെ തന്നെ അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിലെല്ലാം കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുകയാണ് ആ സാഹചര്യത്തിൽ നമ്മളും അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ് കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർ ചൈന അല്ലെങ്കിൽ അമേരിക്ക അങ്ങോട്ടൊക്കെ പോകുന്നതാണ് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നതുമാണ് നമുക്കറിയാം ആദ്യമേ ചൈനയിൽ നിന്ന് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു പിന്നെ രാജ്യമൊട്ടാകെ കോവിഡ് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതിനാൽ ഇപ്പോൾ ഈ നടപടികൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്നും മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണമെന്നുമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അല്ലെങ്കിൽ അവലോകനം ചെയ്യാനായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം ചേരുക എന്തായാലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമോ എന്നാണ് നമ്മൾ ഇനി കാണേണ്ടത് കാരണം കോവിഡ് ജാഗ്രതയിൽ രാജ്യം പോകുന്നു വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും ജിൽബി നൽകിയത്